കാണൂ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നമുക്ക് ആ ഫോൺ അങ്ങ് തിരിച്ചു കൊടുക്കാം. ഏതോ ഒരു പെണ്ണല്ലേ അന്ന് നമ്മൾ വിളിച്ചപ്പോഴൊക്കെ ഫോൺ എടുത്തിരുന്നത്? ഏത് പെണ്ണായിരിക്കും അത്? രൂപേഷ് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോൺ എങ്ങനെ ഒരു പെണ്ണിന്റേതാകും? ആകെ പാടെ ഒരു കൺഫ്യൂഷൻ. ഇത്രയും നാൾ കൊടുക്കാതെ കൈ വെച്ചോണ്ടിരുന്നട്ടെ വെറുതെ കൊടുക്കണോ? അതാ എന്റെ ഒരു സംശയം. പറഞ്ഞു കേട്ടിടത്തോളം ഈ ഫോൺ അവർക്ക് കിട്ടിയിട്ട് എന്തോ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫോൺ കൊടുക്കുമ്പോൾ പകരമായി കുറച്ച് കാശ് ചോദിച്ചാൽ കിട്ടാനാണ് സാധ്യത. കൂടുതലൊന്നും ചോദിക്കണ്ട, ഒരു 5000 രൂപ ചോദിച്ചാൽ മതി. എന്തു പറയുന്നു? അത് കുഴപ്പമാവോ? കഴിഞ്ഞ തവണ നിങ്ങളല്ലേ ആ പെണ്ണിനോട് സംസാരിച്ചത്? അവളെന്ന് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? കംപ്ലൈന്റ് എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാശ് ചോദിച്ചാ അതും അവള് പോലീസിനോട് പറയില്ലേ? ഈ വിലയില്ലാത്ത ഫോൺ തിരിച്ചു കിട്ടാനായിട്ട് ഇത്രയും ബലം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ശക്തമായ കാരണം കാണും. നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇത് വെച്ചൊരു കളി കളിക്കാൻ പോവാ. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി. നീ പോലും എന്നെ മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ചേച്ചിയെ കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൊച്ചുമുതലാൾ ഇങ്ങനെ പിറകെ നടന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോ ഒരു എസ് മൂളിയെ പോരെ. മോളെ, കോളിൽ നഗുലിന്റെ ഫോണിന്നാ, നമ്മുടെ അച്ഛന്റെ ഫോണിന്ന്. നിക്ക് നിക്ക്, ഞാൻ ആദ്യം പോലീസ് അങ്കിളിനെ ഒന്ന് വിളിക്കട്ടെ. ഇനി എപ്പോ ഫോൺ വന്നാലും ആദ്യം അങ്കിളിനെ വിളിക്കണമെന്നാ എന്നോട് പറഞ്ഞത്. ഫോൺ ഓണായിരിക്കുമ്പോഴേ നമ്പർ ട്രേസ് ചെയ്ത് ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ.